നരകത്തിലേക്ക് കടന്ന് നിലവിളിച്ചുകൊണ്ട് ആഹാരത്തിന് വേണ്ടി പടച്ച തമ്പുരാനോട് ചോദിക്കുകയാണ് ആഹാരം فوق رأسه من عذاب الحميم ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ലാതെ നിലവിളിക്കുമ്പോ ഇവിടെ 100 പേരെ സഹായിക്കാനുണ്ട് സഹോദര. നമ്മുടെ കുഞ്ഞുമക്കളെ പട്ടിണി കിടക്കാൻ ഒരു മാതാപിതാക്കളും തയ്യാറാവുകയില്ല, ഒരു ഉപ്പയും ഉമ്മയും തയ്യാറാവുകയില്ല. നമ്മുടെ മക്കൾ ഇഷ്ടപ്പെടുന്ന ആഹാരം വാങ്ങിക്കൊടുക്കാൻ അവർ തയ്യാറാകുമെങ്കിൽ ബഹുമാനമുള്ള സഹോദര, നമ്മുടെ അവസാനം അന്ത്യനിമിഷം മോശമായി നരകത്തിലേക്കാണ് പോകുന്നതെങ്കിൽ, നരകത്തിലേക്കാണ് ചെന്ന് പതിക്കുന്നതെങ്കിൽ അവിടുത്തെ ആഹാരത്തിന് വേണ്ടി വിശക്കുമ്പോൾ വിളിച്ചുകൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്. ദാഹിച്ച് 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 കഷ്ടപ്പെട്ടുകൊണ്ട് അവൻ അല്ലാഹുവിനോട് ഒരു തുള്ളി ജലനീർ തുള്ളിക്ക് വേണ്ടി ചോദിക്കുകയാണ്. അവൻ സഹായം തേടുകയാണ്, പടച്ചവനെ ഒരിറ്റ് ജലം തന്ന് സഹായിക്കണേ അല്ലാഹു. വെള്ളത്തിന് വേണ്ടി അവൻ യാചിക്കുമ്പോൾ, വെള്ളത്തിന് വേണ്ടി അവൻ കുടിക്കുമ്പോൾ, വെള്ളത്തിന് വേണ്ടി ആപരാധമാടുമ്പോൾ, വെള്ളത്തിന് വേണ്ടി വെപ്രാളപ്പെടുമ്പോൾ കൽമുഹിൽ ഉരുകിയ ലോഹം പോലെയുള്ള വെള്ളമാണ് നൽകപ്പെടുക. അവന്റെ മുഖത്തേക്ക് അത് കോരി ഒഴിക്കപ്പെടുകയും അവന്റെ മുഖം കരിഞ്ഞു പോവുകയും ചെയ്യുന്ന ആ ഒരു അവസ്ഥയിൽ മോശമായ വെള്ളമാണത്, മോശമായ വെള്ളമാണത്, അവന്റെ ശരീരം ആസകലം മുരുക്കിക്കളയുന്ന വെള്ളമാണത്. ദുരന്തം പിടിച്ച സ്ഥലമാണത്, അവിടുത്തെ വെള്ളം കുടിക്കാൻ ആഗ്രഹിക്കല്ലേ, വെള്ളം കുടിക്കാൻ ആഗ്രഹിക്കല്ലേ. ചൂടുവെള്ളം കുടിക്കാൻ നമുക്ക് കഴിയുമോ? ചൂടുവെള്ളത്തിന്റെ ഗ്ലാസ് പിടിക്കാൻ കഴിയുമോ? ചൂട് ചായയുടെ ഗ്ലാസ് പിടിക്കാൻ കഴിയുമോ? ചൂട് ചോറ് കുടിക്കാൻ കഴിയുമോ? ഇല്ല എങ്കിൽ സഹോദര, തിളച്ചു മറിയുന്ന ഉരുകിയ ലോഹത്തിന്റെ അവസ്ഥ എന്താണ്? അതിന്റെ പരിസരത്ത് പോലും പോകാൻ കഴിയാത്ത നമുക്ക് അല്ലാഹു തആല ലക്ഷക്കണക്കിന് ഡിഗ്രി സെൽഷ്യസിൽ കത്തിച്ച ഉരുകിയ ലോഹം പോലെയുള്ള വെള്ളമാണ് നമ്മളെ കുളിപ്പിക്കുക, ശരീരത്തിലേക്ക് വലിച്ചെറിഞ്ഞു തരും നമ്മളെ. അല്ലാഹു വേദനിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് രക്ഷയില്ലാതെ വരുമ്പോൾ ഈ നരകവാസികൾ സ്വർഗവാസികളെ നോക്കിക്കൊണ്ട് വിളിച്ചു പോവുകയാണ്, വിളിച്ചു പോവുകയാണ്. എത്രയെത്ര സഹോദരങ്ങൾ സഹപ്രവർത്തകരാണ് ദുനിയാവിൽ ഒരുമിച്ച് കൂടി കഴിഞ്ഞുകൂടിയത്. അവർ സ്വർഗത്തിൽ പ്രവേശിച്ചപ്പോൾ ഒരുപറ്റം സുഹൃത്തുക്കൾ നരകവാസികളായി മാറിയെങ്കിൽ അവർ നരകവാസികളായി നിന്നുകൊണ്ട് സ്വർഗക്കാരോട് വിളിച്ചു ചോദിക്കുകയാണ്, നരകവാസികൾ സ്വർഗവാസികളോട് ചോദിക്കുകയാണ്, അന്നഫീമു അലൈനാ മിനൽ മാ
നൽകി. വിഭവങ്ങളിൽ നിന്ന് അല്ലാഹു ഞങ്ങൾക്ക് നൽകിയ വെള്ളത്തിൽ നിന്ന് അല്പം ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ, ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ എന്ന് നമ്മുടെ ദുനിയാവിലെ സുഹൃത്തുക്കൾ സ്വർഗത്തിൽ കിടക്കുമ്പോ അവരെ വിളിച്ച് നമ്മൾ കേണപേക്ഷിച്ച് യാചിക്കുമ്പോൾ ആ സുഹൃത്തുക്കൾ പറയുമത്രേ, ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ, വെള്ളവും ആഹാരവും നിങ്ങളുടെ മേൽ അല്ലാഹു ഹറാമാക്കിയിരിക്കുകയാണ്, നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. അല്ലാഹു ഹറാമാക്കിയ ആ വെള്ളം ഞങ്ങൾക്ക് തരാൻ കഴിയില്ല സഹോദര, തരാൻ കഴിയില്ല സഹോദര എന്ന് സ്വർഗവാസികൾ പറയുമ്പോൾ ഇവന്റെ വെപ്രാളത്തിന് പരിഹാരമായി അല്ലാഹു അവന് നൽകുന്ന ആഹാരം എന്തെന്നറിയുമോ, ഇന്ന ശജറത സഖൂം, സഖൂം എന്ന വൃക്ഷത്തിന്റെ മുള്ളാണ് അവന് നൽകുക, താമുൽ നസീ, പാപികളുടെ ആഹാരമാണത്, റമളാനിലെ ആദരിക്കാത്തവന്റെ ആഹാരമാണത്, കള്ളു കുളിയന്മാരെ മദ്യപാനികളുടെ നിങ്ങളുടെ ആഹാരമാണത്, ലോട്ടറി എടുക്കുന്നവരെ കച്ചവടക്കാരെ അതിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ, അതിൽ നിന്ന് തൗബ ചെയ്തില്ലെങ്കിൽ അവരുടെ ആഹാരമാണത്. ആത്മഹത്യ ചെയ്യരുതേ, ആത്മഹത്യ ചെയ്യരുതേ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അവരുടെയും അന്ത്യം മോശമായിരിക്കും. പലിശ വാങ്ങരുതേ, കൊടുക്കരുതേ, പണയം വെച്ചിട്ട് പലിശ കൊടുക്കരുതേ, അതും തെറ്റാണ് സഹോദരിമാരെ. നമ്മൾ കരുതും പലിശ വാങ്ങൽ മാത്രമാണ് തെറ്റ്, പലിശ കഴിക്കൽ മാത്രമാണ് തെറ്റ്, അതല്ലാതെ കൊടുക്കൽ തെറ്റില്ല എന്ന് നമ്മൾ കരുതുമെങ്കിൽ സഹോദര സഹോദര സഹോദര, പലിശ വാങ്ങരുതേ, അത് എഴുതരുത്, അതിനു വേണ്ടി കൂട്ടു നിൽക്കരുത്, അതിനു വേണ്ടി ഫൈനാൻസ് ഒരുക്കി കൊടുക്കാൻ നിൽക്കരുത്. പണയത്തിന്റെ രസീത് വരുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോയി പലിശ അടക്കാൻ നിൽക്കരുത്. അങ്ങനെ പലിശയില്ലാത്ത പണയം മാത്രമേ ഇസ്ലാം അനുവദിക്കുന്നുള്ളൂ. വാങ്ങിയാലും തിന്നാലും കൊടുത്താലും എഴുതിയാലും കൂട്ടു നിന്നാലും പലിശയുടെ പൈസ എടുക്കുന്നതിന് ഒരുത്തനെ പിടിച്ചുകൊണ്ടുപോയി ബാങ്കിലേക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുത്താലും ഇവനെല്ലാവരും ഇതിൽ സമന്മാരാണ്. അതിൽ നിന്ന് പിന്തിരിയാത്ത പക്ഷം അവന് നാളെ കൊടുക്കുന്ന ആഹാരമാണ് സബ്ബൂ തആമുൽ അസീം, പാപികളുടെ ആഹാരമാണത്, വ്യഭിചാരികളെ വ്യഭിചാരികളെ വ്യഭിചാരികളുടെ ആഹാരമാണത്. അയൽവക്കക്കാരായ സഹോദരങ്ങളിലേക്ക് പോകുമ്പോൾ അയൽവക്കക്കാരിയുമായി ചങ്ങാത്തമുണ്ടാക്കിയിട്ട് പാവപ്പെട്ട സഹോദരൻ മരുഭൂമിയിൽ ചോര ചോരാക്കി കഷ്ടപ്പെട്ടുകൊണ്ട് തന്റെ ഭാര്യയും സന്താനങ്ങളെയും പോറ്റുന്നതിന് വേണ്ടി സഹായിക്കുന്നതിന് വേണ്ടി അവന്റെ ചോരയുടെ അംശം ഈ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുമ്പോൾ അത് റീചാർജ് ചെയ്തു കൊടുത്ത് മൊബൈൽ ഫോണിലൂടെ ഭർത്താവിന്റെ കിടപ്പറയിലേക്ക് പാതിരാസമയത്ത് ക്ഷണിക്കുന്ന പെണ്ണേ, നിനക്ക് അല്ലാഹു നൽകുന്ന ആഹാരമാണ് വൃക്ഷത്തിന്റെ സഖൂം എന്ന് പറയുന്ന വൃക്ഷത്തിന്റെ മുള്ള്. ആ മുള്ള് പാപികളുടെ ആഹാരമാണ് പെണ്ണേ, പാപികളുടെ ആഹാരമാണ് പെണ്ണേ. ഇസ്ലാമിക പൈതൃകമുള്ള മുസ്ലിം ചെറുപ്പക്കാരെ പെണ്ണ് സ്കൂളിലേക്ക് പോകുമ്പോൾ കോളേജ് ക്യാമ്പസിലേക്ക് പോകുമ്പോൾ മുസ്ലിം സുഹൃത്തുക്കളുമായി ചൈനാത്തമുണ്ടാക്കിക്കൊണ്ട് അമ്പലത്തിന്റെയും ക്ഷേത്രത്തിന്റെയും കുരിശ് കവലുകളുടെയും ബുദ്ധവിഹാരത്തിന്റെയും ഗുരുദ്വാരയുടെയും മുന്നിൽ പോയിട്ട് ഇസ്ലാമിക പാരമ്പര്യമുള്ള പെണ്ണ് ഇസ്ലാമിക ചൈതന്യത്തെ എന്നേക്കുമായി കാലത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് പുറങ്കാല് കൊണ്ട് വലിച്ചറിഞ്ഞിട്ട് കേവലം ക്ഷണികമായ ഒരു സുഹൃത്തിന് വേണ്ടി മുസ്ലിം സഹോദരനെ തന്റെ ഇണയാക്കി സ്വീകരിക്കുന്ന നാണം കെട്ട മുസ്ലിം സഹോദരിമാരെ, പെണ്ണേ നിന്റെ ഈ ഹറാമിയത്തിന്റെ ദാമ്പത്യ സുഖം ഒരു സമയം അസ്തമിച്ചു പോകും. പെണ്ണേ നിന്റെ ചോരയും നീരും അവൻ ഊറ്റി കുടിച്ചതിന് ശേഷം ഏതെങ്കിലും റെയിൽവേ ട്രാക്കിലോ പുറമ്പോക്കിലോ അവൻ വലിച്ചെറിഞ്ഞിട്ട് നിന്നെ അവൻ ഒഴിവാക്കിയിട്ട് അവൻ മറ്റൊരു ജീവിതത്തിലേക്ക് കിടക്കുമ്പോ ചച്ച് വെറും മൃത ശരീരവുമായി ആറടി മണ്ണിലേക്ക് പോകുമ്പോ നിനക്കുള്ള ആഹാരമാണ് താമുൽ അദീ. സഖൂമെന്ന വൃക്ഷം അതാണ്, ആ സഖൂമെന്ന വൃക്ഷം നീ കഴിക്കുമ്പോ നിന്റെ തൊണ്ടയിൽ കുടുങ്ങും സഹോദര സഹോദരി, നിന്റെ തൊണ്ടയിൽ കുടുങ്ങുമ്പോ വെള്ളത്തിന് വേണ്ടി നീ ചോദിക്കുകയാണ് ചോദിക്കുകയാണ്. അത് കഴിക്കുമ്പോൾ ആ വെള്ളം കുടിക്കുമ്പോൾ നിന്റെ വയറ്റിൽ തിളച്ചു മറിയുകയാണ് ചൂടുവെള്ളം തിളയ്ക്കുന്നത് പോലെ. പരിശുദ്ധ ഖുർആനാണ്, പരിശുദ്ധ ഖുർആനാണ്. ഖുർആനിൽ വിശ്വസിക്കുന്ന മുസ്ലിമേ നീ ഇത് അംഗീകരിച്ചേ മതിയാവൂ, ഇത് അംഗീകരിക്കാത്തിടത്തോളം കാലം നീ ഒരു മുസ്ലിമേ അല്ല, നീ ഒരു ഇസ്ലാമിക പാരമ്പര്യത്തിന്റെ ഉടമയെ അല്ല. പാപികളെ പാപികളെ, പാപം ചെയ്തവരെ തൗബ
ചെയ്യാനുള്ള സമയമാണ്. കഴിഞ്ഞ കാലങ്ങളെല്ലാം അല്ലാഹു മാപ്പാക്കി തരും. ഇപ്പോൾ നിനക്ക് ആരോഗ്യമുണ്ട്, ആശ്രയത്തുള്ള നീ പഠിച്ചവനോട് ചോദിക്ക്, നാളെ നിന്റെ ഭർത്താവ് സഹായിയായി വരികയില്ല, നിന്റെ ഭാര്യ സഹായിയായി വരികയില്ല, മാതാപിതാക്കള് സഹായിയായി വരികയില്ല. ഇടുങ്ങിയ നരക കൊട്ടാരത്തിലേക്ക് നിന്നെ വലിച്ചെറിയപ്പെടുമ്പോൾ അവിടെ നിനക്ക് നൽകുന്ന ആഹാരമാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു വ്യക്തമാക്കിയത്. يغلي في البطون كغلي الحميم അവന്റെ വയറ്റിലേ കിടന്ന് ഉരുണ്ടുകൊണ്ട് തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു തആല മലക്കുകളോട് ചങ്ങലക്കെട്ടുകളിൽ അവനെ ബന്ധിപ്പിച്ചുകൊണ്ട് നരകത്തിനെ ഭീമമായ ഭീകരമായ ഓരോ സ്ഥലങ്ങളിലേക്കും ഇവനെ വലിച്ചുകൊണ്ട് പോവുക, വലിച്ചുകൊണ്ട് പോവുക. അതെല്ലാം അവൻ ആസ്വദിക്കട്ടെ. ലക്ഷക്കണക്കിന് ഡിഗ്രി സെൽഷ്യസിൽ കത്തിക്കുന്ന നരകത്തിന്റെ ചീഞ്ചലമുണ്ടല്ലോ, നരകത്തിന്റെ വെള്ളമുണ്ടല്ലോ, അത് അവന്റെ മുഖത്തേക്ക് ഒഴിച്ചു കൊടുക്കൂ മലക്കേ, ഒഴിച്ചു കൊടുക്കൂ മലക്കേ. കേൾക്കേണ്ട താമസം കൽപ്പനയ്ക്ക് വിധേയരായ അല്ലാഹുവിന്റെ കൽപ്പനകളെ പരിപൂർണമായി സ്ഥാപിക്കുന്ന കൽപ്പനകളെ പരിപൂർണമായ നിലയിൽ നടപ്പിൽ വരുത്തുന്ന മലക്കുകൾ അതവന്റെ ശരീരത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അല്ലാഹു തആല അവനോട് പടച്ച തമ്പുരാൻ അവനോട് തമാശ രൂപേണ പറയുകയാണ്, ഇന്നക അന്തൽ അസീസുൽ കരീം, നീ നാട്ടിൽ മാന്യനായിരുന്നല്ലോ, നീ നാട്ടിൽ മാന്യനായിരുന്നല്ലോ, ഒരുപാട് അനുയായികൾ ഉണ്ടായിരുന്നല്ലോ, നീ ഒന്ന് ശബ്ദിച്ചാൽ, നീ ഒന്ന് കൈഞ്ഞൊടിച്ചാൽ നാനാഭാഗത്തു നിന്നും ഓടി വരാൻ ധാരാളം ജനങ്ങൾ ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ നിന്നെ സഹായിക്കാൻ ആരുമില്ല. നീ രുചിക്ക്, ഇന്നക അന്തൽ അസീസുൽ കരീം. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തുമേ അല്ലാഹു.